വീട് എന്ന് പറഞ്ഞത് സത്യത്തിൽ എനിക്കൊരു വിദൂര സ്വപ്നമായിരുന്നു എൻ്റെ അമ്മ പറയും ഞാൻ ഒന്നാം ക്ലാസ്സിൽ പോണ സമയത്താണ് ഞങ്ങൾ പഴയ വീട് തകർന്നതെന്ന് അന്നിട്ട് ഒരു പതിനഞ്ച് വർഷത്തോളം ഞങ്ങൾ ഷെഡിലായിരുന്നു അടച്ചുറപ്പില്ലാത്ത വീട് എൻ്റെ ആഗ്രഹം പഠിക്കണം എന്നുള്ളതായിരുന്നു ഭാഷ പഠിക്കണം പക്ഷെ ഞങ്ങളുടെ പ്രദേശത്ത് ഭാഷ പഠിക്കാനുള്ള സൗകര്യമില്ല പിന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത് കോഴിക്കോടാണ് അപ്പോൾ അമ്മേനെ ഈ ഒരു വീട്ടിലിട്ടിട്ട് പോകാൻ എനിക്ക് പറ്റിയിരുന്നില്ല അപ്പോൾ അമ്മ എന്നെ തൊട്ടടുത്തൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു ഞാൻ രണ്ടാം വർഷം ആവുന്ന സമയത്താണ് ഇതുപോലെ കുടുംബശ്രീയിലെ പ്രവർത്തകർ ഞങ്ങളുടെ പേരിലിങ്ങനെ ലൈഫ് മിഷനിൽ എഴുതി കൊടുക്കുന്നതും വീട് കിട്ടുന്നതൊക്കെ അതിനുശേഷം ഇപ്പം വീട് പൂർത്തീകരിച്ചു ഇപ്പം എൻ്റെ അമ്മേനെ ആ വീട്ടിൽ സുരക്ഷിതമായിട്ട് നിർത്തിക്കൊണ്ട് ഞാൻ ഞാനിപ്പോൾ തുടർന്ന് പഠിക്കുന്നു എൻ്റെ ആഗ്രഹം പോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിൻ്റെ മുന്നേ ഭവന പദ്ധതികൾ നമ്മളെ നാട്ടിലുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു കാരണം നമ്മൾ വീട് പൂർത്തീകരിക്കാന് കട എടുക്കേണ്ടി വരുമോ അതെല്ലാം നമ്മളൊരാളെ കണ്ടെത്തി പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞായാലും നമ്മൾ പറ്റിക്കോ പിന്നെ വേറൊരു കാര്യം മുമ്പ് വീട് തരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളെ കയ്യിൽ പൈസ വേണമായിരുന്നു പക്ഷേ ലൈഫ് ഭവന പദ്ധതി ആദ്യം നമുക്ക് പൈസ തരുന്നുണ്ട് തറ വയ്ക്കാനുള്ളത് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ കട എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഓരോ ഘട്ടവും പണി പൂർത്തീകരിക്കുമ്പോൾ അതൊന്ന് ഫോട്ടോ എടുത്ത് വി ഒനെ കാണിക്കണം അതുപോലെ ബാങ്കിൽ പോയിട്ട് പൈസ ഒപ്പിട്ട് വാങ്ങിയിട്ട് അത് കൊടുക്കണം ഈ ഒരു കാര്യം മാത്രമേ ഈ ഒരു വീട് നിർമ്മാണ പദ്ധതിയിൽ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ